താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഫലമറിഞ്ഞു വേണം. പുഷ്പാഞ്ജലി മുതലുള്ള വഴിപാടുകളും ഫലങ്ങളും. ഒരു ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും ഒരു വഴിപാട് കഴിപ്പിക്കാമെന്ന ചിന്തയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഫലങ്ങളറിഞ്ഞ് വ്രതശുദ്ധിയോടെ കഴിപ്പിക്കേണ്ട വഴിപാടുകളും അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങളും. പുഷ്പാഞ്ജലി മൊത്തത്തിലുള്ള ആരോഗ്യരക്ഷയ്ക്കും മനസുഖത്തിനും. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യവും നേട്ടങ്ങളും പരാജയങ്ങൾ ഒഴിയാനും കഴിപ്പിക്കാം. രക്തപുഷ്പാഞ്ജലി ആഗ്രഹങ്ങൾ സഫലമായി ദോഷങ്ങൾ മാറാൻ. അഷ്ടോത്തര പുഷ്പാഞ്ജലി ശനിയുടെ അപഹാരത്തിൽ നിന്നുള്ള മോചനത്തിന്. പുരുഷസൂക്ത പുഷ്പാഞ്ജലി മോക്ഷം സന്താനലബ്ധി. ഐക്യമത്യ പുഷ്പാഞ്ജലി തർക്കങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന്. സ്വയംവര പുഷ്പാഞ്ജലി വിവാഹത്തിന് ഉള്ളിൽ വാത്സല്യം നിറയാൻ. വനദുർഗാമന്ത്ര പുഷ്പാഞ്ജലി ഐശ്വര്യം കൈവരിക്കാനും ദൃഷ്ടിദോഷത്തിൽ നിന്ന് മുക്തി നേടാനും. ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി ശത്രുക്കൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന്. സരസ്വതി പുഷ്പാഞ്ജലി വിദ്യാഗുണത്തിനും മറ്ററിവുകൾ നേടുന്നതിനും. ഈ വഴിപാടുകൾ കഴിപ്പിക്കുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് പേരിലും നാളിലും ചീട്ടാക്കി പ്രസാദം സ്വീകരിക്കാതെ മടങ്ങാതിരിക്കാനാണ്. അപ്രകാരം ചെയ്യുന്ന പക്ഷം ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് വന്നു ചേരുക. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.